ലഹരിമുക്ത നാടിനായി കാഞ്ഞങ്ങാട് കൊളവയലിൽ നടപ്പാക്കുന്ന ക്ലീൻ കൊളവയൽ പദ്ധതി ശ്രദ്ധേയമാകുന്നു ഉപയോക്താക്കളെ കണ്ടെത്തി ബോധവൽക്കരണത്തിലൂടെ ലഹരിയുടെ പാതയിൽ നിന്നും മാറ്റി നടത്തുന്ന പദ്ധതിക്ക് പൊതുജനങ്ങളുടെ ഇടയിലും വലിയ ശ്രദ്ധയും പിന്തുണയും കിട്ടുന്നുണ്ട് ലഹരി ഉപയോഗം അനിയന്ത്രിതമായതോടെ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായരാണ് ക്ലീൻ കൊളവയൽ പദ്ധതി മുന്നോട്ട് വെച്ചത് നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് പ്രതിരോധ പരിപാടി ഉപയോഗിക്കുന്നവർ കച്ചവടം നടത്തുന്നവർ തുടങ്ങി ലഹരി വ്യാപനത്തിന്റെ മുഴുവൻ കണികളെയും കണ്ടെത്തി അവരെ മാനസാന്തരപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ആശയം അത്തരക്കാർക്ക് ജീവനോപാധിക്കാവശ്യമായ സഹായങ്ങളും പോലീസും ജനകീയ കമ്മിറ്റിയും ചേർന്ന് ഒരുക്കും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വലിയ സ്വീകാര്യത പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരാറോളം ആൾക്കാര് തുടർന്ന് ലഹരിയുമായിട്ട് പിന്നെ പ്രവർത്തനങ്ങൾ വിട്ടുനിൽക്കുന്നില്ല എന്നും ലഹരി വില്പന നടത്തുകയാണെന്നും കണ്ടതിന്റെ അടിസ്ഥാനത്തില് പോലീസും നാട്ടുകാരും സംയുക്തമായി അവിടെ പിന്നെ നാട്ടുകാരുടെ സഹായത്തോടെ ഇവരെ പിടികൂടി അവരെ ഇപ്പോൾ ആറുപേരെ ഇപ്പോൾ ജയിലിലടച്ചിരിക്കുകയാണ് വീട്ടുകാരെയും ഇതിനൊപ്പം ബോധവൽക്കരിക്കും ജനകീയ കൂട്ടായ്മയിൽ കണ്ണികളെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പോലീസിന്റെ സഹകരണത്തോടെയാണ് തുടർ നടപടികൾ ലഹരിമുക്ത ഹരിമുക്ത ചികിത്സയാവശ്യമായവർക്ക് അതിനുള്ള സൗകര്യവും പോലീസും ജനകീയ കമ്മിറ്റിയും ചേർന്ന് ഒരുക്കുന്നുണ്ട് പുതിയ തലമുറയിലടക്കം വ്യാപകമായ ലഹരി ഉപയോഗം പ്രതിരോധിക്കാൻ കാഞ്ഞങ്ങാട് പോലീസ് നടത്തുന്ന പരിശ്രമം മറ്റിടങ്ങളിലേക്കു കൂടി വ്യാപിപ്പിക്കാവുന്ന മാതൃകയാണ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്